നമസ്കാരം. വഖഫ് നിയമനം പി എസ് സിക്ക് വിട്ടത് സർക്കാർ പിൻവലിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി മുസ്ലിം നേതാക്കൾ ഓരോന്നായി എത്തിയിരുന്നു. നിയമനിർമ്മാണം നടന്ന സമയത്ത് തന്നെ ഇതിന്റെ ദോഷങ്ങളും അതുപോലെ ദൂരവ്യാപക പ്രത്യാഘാതങ്ങളും നിയമസഭയുടെ അകത്ത് പറഞ്ഞതായാണ് മുസ്ലിം ലീഗ് നേതാവായ കെ പി മജീദ് ആദ്യം പറഞ്ഞത്. ഈ വിഷയത്തിൽ ഞങ്ങൾ നിരാകരണ പ്രമേയം പോലും അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ സർക്കാർ ഇതെല്ലാം മറച്ചുവെക്കുകയാണ്. ആരും ഇതിനെ എതിർത്തില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയല്ല. ഞങ്ങൾ ഏഴുപേർ ഈ വിഷയത്തിൽ ശക്തമായ എതിർപ്പ് അന്ന് പ്രകടിപ്പിച്ചിരുന്നു. ഇതിനെല്ലാം രേഖകളുണ്ടല്ലോ. കോൺഗ്രസിൽ നിന്ന് കെ ബാബുവും എതിർത്തിട്ടുണ്ട്. പ്രതിപക്ഷം പറഞ്ഞതുകൊണ്ട് നിയമം പിൻവലിച്ചുവെന്ന് വരാതിരിക്കാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത്. മുസ്ലിം സംഘടനകളുമായി 8 തവണ സർക്കാർ ചർച്ച നടത്തി. ലീഗിനെ കൂട്ടാതെയാണ് സംഘടനകളെ വിളിച്ചത്. പക്ഷേ എല്ലാ സംഘടനകളും തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. കാരണം ഇത് ആവശ്യമില്ലാത്ത ഒരു നിയമമാണ്, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു നിയമമാണ്. നിയമം പിൻവലിക്കുമെന്ന് സർക്കാർ പറഞ്ഞെങ്കിലും ഇത് നീട്ടിക്കൊണ്ടുപോകുകയായിരുന്നു ആദ്യം ചെയ്തത്. വഖഫ് നിയമനത്തെ ചൊല്ലി മുസ്ലിം സംഘടനകൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കാനാണ് സർക്കാർ ഇവിടെ ശ്രമിച്ചത്. ലീഗിനെ കൂടാതെ സംഘടനകളുമായി ചർച്ച നടത്തിയതും ഇതിനു വേണ്ടിയാണ്. പക്ഷേ സർക്കാരിന്റെ നീക്കം ഒന്നും ഫലം കണ്ടില്ല. സംഘടനകൾ സർക്കാരിനെ അനുകൂലിക്കില്ലെന്ന് ബോധ്യമായതോടെ നിയമം പിൻവലിക്കുകയാണ് സർക്കാർ ചെയ്തത്. മാത്രമല്ല വഖഫ് നിയമനത്തെ ആരും എതിർത്തില്ലെന്ന് സർക്കാർ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് രേഖകൾ ഉയർത്തിയാണ് എം ഷംസുദ്ദീൻ MLA രംഗത്ത് വന്നത്. ഈ വിഷയത്തിൽ അദ്ദേഹം പ്രതികരിച്ചത് ഇങ്ങനെ: നിയമനിർമ്മാണ സമയത്ത് ആരും പരാതിപ്പെട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് പച്ചക്കള്ളം. നിയമം അവതരിപ്പിച്ച 2021 ഒക്ടോബർ 27 താൻ നിരാകരണ പ്രമേയത്തിന് അനുമതി തേടിയിരുന്നു. അതുപ്രകാരം സംസാരിച്ച പ്രസംഗത്തിന്റെ കോപ്പി എന്റെ പക്കലുണ്ട്. എന്നാൽ സർക്കാർ ഞങ്ങളുടെ എതിർപ്പ് പരിഗണിച്ചില്ല. ചെയ്തത് തെറ്റാണെന്ന് സർക്കാരിന് ബോധ്യമായി. എന്നാൽ മറ്റുള്ളവർ പറഞ്ഞിട്ട് തിരുത്തിയെന്ന് വരാതിരിക്കാനാണ് ആരും എതിർത്തില്ലെന്ന് സർക്കാർ പറയുന്നത്. മുസ്ലിം സംഘടനകളിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. അതൊന്നും നടന്നില്ല. ഞങ്ങളുടെ ശ്രമഫലമായാണ് ഈ നിയമം പിൻവലിച്ചത്, അദ്ദേഹം പറഞ്ഞു. വഖഫ് ബോർഡ് നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ട നടപടി പിൻവലിക്കുമെന്ന് ഇന്ന് ചേർന്ന നിയമസഭയിലായിരുന്നു മുഖ്യമന്ത്രി അറിയിച്ചത്. നിയമനം പി എസ് സിക്ക് വിട്ട നിയമനിർമ്മാണത്തിൽ ഭേദഗതിക്ക് സർക്കാർ ഉദ്ദേശിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. മുസ്ലിം സംഘടനകളുടെ യോഗത്തിലെ വികാരം സർക്കാർ മാനിക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. തീരുമാനമെടുത്തതിന്റെ ഭാഗമായുള്ള തുടർ നടപടി സ്വീകരിച്ചു വരുന്നുവെന്നും കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രി അറിയിക്കുകയായിരുന്നു. മാത്രമല്ല സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ മുസ്ലിം സംഘടനകളും മുസ്ലിം ലീഗും ശക്തമായ പ്രതിഷേധമായിരുന്നു ഉയർത്തിയത്. പ്രതിഷേധത്തെ തുടർന്ന് മുഖ്യമന്ത്രി മുസ്ലിം നേതാക്കളുടെ യോഗവും വിളിച്ചിരുന്നു. തീരുമാനമൊന്നും യോഗത്തിൽ ആ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നില്ല. പിന്നീടാണ് നിയമസഭയിൽ വെച്ചായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കാര്യം പറഞ്ഞത്. ഇതിനുശേഷമാണ് പിണറായി വിജയനും അതുപോലെ പിണറായി സർക്കാരിനെയും ഈ തീരുമാനത്തെ മാനിച്ചുകൊണ്ടും ഇതിനെ അംഗീകരിച്ചുകൊണ്ടും മുസ്ലിം ലീഗിൽ നിന്നും നിരവധി നേതാക്കൾ എത്തുന്നത്. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited.